ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ നിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് അടിപൊളിയൊരു ചിക്കനും കറിയുടെ റെസിപ്പിയാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അത് പെട്ടെന്ന് ചെയ്യാം, സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്ന രീതിയിൽ, കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് വാ. അപ്പം ഞാനിപ്പോൾ 1 കിലോ കോഴിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് 1 സ്പൂൺ മുളകുപൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇത്രയും ഇട്ട് നമുക്ക് ആ ചിക്കൻ നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്യാസ് ഓണാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നല്ലതായിട്ട് മസാലയെല്ലാം പിടിക്കട്ടെ. അത് വെന്ത് ഒരു ഹാഫ് കുക്കാകുമ്പോഴത്തേന് നമുക്ക് ഉള്ളിയൊക്കെ വേറെ ഇടുക. ഇനി നമുക്കൊരു വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് 1-3 സവാള അരിഞ്ഞെടുക്കണം. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റാം. അപ്പോൾ 2 ഒരേ സമയത്ത് തന്നെ നമുക്ക് കുക്കായി വരും. അപ്പോൾ നമുക്ക് ആ സവാള വഴറ്റി കൊടുക്കുക. അതിലേക്ക് 2 തക്കാളി, 1-2 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് വഴറ്റാം. എന്നിട്ട് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റാക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആയില്ല, ഒന്ന് നല്ലതായിട്ടൊന്ന് ചതച്ചെടുത്തു അത്രയേ ഉള്ളൂ. എന്നിട്ട് ആ സവാളയുടെ ആ മിക്സിയിലേക്കിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അല്പം കറിവേപ്പിലയും മല്ലിയിലയും കൂടി അതിലേക്കിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കാം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിനും വരെ നമുക്ക് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ മൊത്തം വേവത്തില്ല, 1/2 ഓളം കുക്കായി. അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതിനും വരെ നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ പച്ചമണം മാറണേ, എന്നിട്ട് മാത്രമേ അതിനകത്ത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഇനി അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു ചെറുതായിട്ടൊരു തിള വന്നിട്ട് നമുക്ക് അതെടുത്ത് നമ്മുടെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട്, അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 1/2 കുക്കായിട്ടുണ്ട്. അതിലേക്കിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ ഇട്ട അരപ്പുകളെല്ലാം അതേ പിടിക്കാവുന്ന രീതിയിൽ അത് അല്പനേരം എല്ലാം ഇളക്കി അടച്ചു വെച്ചു. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഒരുപാട് നേരമൊന്നുമില്ല, കാരണം ഈ ഉള്ളിയൊക്കെ വെള്ളം നേരം കൊണ്ട് നമുക്കവിടെ ചിക്കനും ഒരു പകുതി കുക്കാവുന്നുണ്ട്. അത് നമ്മൾ അല്പം കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ട്, അതിലും ഉപ്പ് വരി എല്ലാം പിടിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് അല്പനേരം ഒന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഒരുപാടൊന്നും തീ കൂട്ടിയിടണ്ട, നമുക്ക് ഒരു തിളച്ച് കഴിഞ്ഞ് തീ കുറച്ചിട്ട് വേവിക്കാം. നമ്മുടെ ചിക്കൻ കറി അടച്ചു വെച്ചിരിക്കുകയായിരുന്നു, അന്ന് അടപ്പ് മാറ്റി തുറന്ന് ഞാൻ ഇളക്ക് നോക്കുവാണ്. ഇതിലേക്ക് ഞാൻ അല്പം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പമേ ഇടുന്നുള്ളൂ, അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചിക്കൻ മസാലയുടെ പൊടിയാണ്. അത് ഞാൻ ഈ ഒരു ദിവസം അതിൻ്റെ വീഡിയോ ഇട്ട് കാണിക്കാം. ഇടയ്ക്ക് നിങ്ങൾ നോക്കണം ഉപ്പും അതിൻ്റെ എരിയൊക്കെ പാകത്തിനാണെന്നൊന്ന് നോക്കണം. നല്ലൊരു അടിപൊളി ഒരു മണമൊക്കെ നമ്മുടെ ചിക്കൻ കറിക്ക്. ഇനി നമുക്ക് അല്പം കടു തളിച്ചൊഴിക്കാം. വെണ്ണ വെച്ചിട്ട് അതിലേക്ക് കടുവ് ഇട്ടിട്ട് അല്പം കൊച്ചുള്ളി അരിഞ്ഞെടുത്ത് കടുവ് പൊട്ടിക്കാം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് എടുത്ത് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ച് നല്ലൊരു മണമൊക്കെയാണ്. ആ ചിക്കൻ കറി തിളച്ചൊക്കെ പറ്റി വരുന്ന പരുവത്തിന് നല്ലൊരു സൂപ്പ്, അന്നേരം തന്നെ കഴിക്കാൻ തോന്നുന്ന ടേസ്റ്റ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ മൂല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അല്പം കറിവേപ്പിലൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇടാം. ഞാനത് മറന്നു പോയതിനു അതിനുമുമ്പ് ചിക്കനിൽ ഏറെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാവുന്നതാണ്. അടിപൊളി സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ്. ഇതുപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും. ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. ഓഫീസിലൊക്കെ പോകേണ്ടവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാം. ഫ്രണ്ട്സ്, എൻ്റെ ചിക്കൻ കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ഇടണം. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.